ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒരു ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും അതേപോലെ താരൻ പോകാനും ഒക്കെയുള്ള ഒരു ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റാണിത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പാക്കിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ആര്യവേപ്പിലയാണ്. ആര്യവേപ്പില എല്ലാവരുടെയൊക്കെ വീഡിയോകളിലൊക്കെ കാണുമായിരിക്കും. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് താരൻ പോകാനായിട്ട് ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ആര്യവേപ്പില. ഇതിങ്ങനെ പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതല്ലാതെ ആര്യവേപ്പില വെറുതെ നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ആ വെള്ളം ആറുമ്പോഴത്തേക്കും തലയെ തേച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് ഞാനിത് ഒരു പാക്കായിട്ട് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ അരിവേപ്പിൻ്റെ ഇല എടുക്കുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. നമ്മുടെ മുടിക്ക് ആവശ്യമുള്ളത് ഞാനിപ്പോൾ ഒരു 4-5 തണ്ടാണ് എടുത്തിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില പ്രധാനമായിട്ടും നമ്മുടെ ഹെയർ ലോസിനെ പ്രിവെൻറ്റ് ചെയ്യും. അതുകൂടാതെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോട്ടീൻസും കറിവേപ്പിലയിൽ അടങ്ങിയിട്ടുണ്ട്. ഈ കറിവേപ്പില ഉപയോഗിച്ചും എണ്ണ കാച്ചി തേക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ എണ്ണ കാച്ചുന്ന വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് 2 ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പാക്കൊക്കെ ഇടുന്ന സമയത്ത് എപ്പോഴും നല്ലത് ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും ആര്യവേപ്പിലയൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ചെമ്പരത്തി പൂവും വേണം, അതേപോലെ അതിൻ്റെ ഇലയും വേണം. ചെമ്പരത്തിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും. നമ്മൾ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യുന്നതിന് പകരം ചെമ്പരത്തി താളിയിടുന്നതൊക്കെ വളരെ നല്ലതാണ്. കെമിക്കൽ ഷാമ്പൂവിൻ്റെ ഒക്കെ യൂസ് കുറച്ചിട്ട് ഇതേപോലെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മുടിക്ക് കൂടുതൽ നല്ലതാണ്. ഞാൻ മുമ്പൊക്കെ കൂടുതലും കെമിക്കൽ ഷാമ്പൂസ് ആയിരുന്നു യൂസ് ചെയ്തത്. പക്ഷേ ഇപ്പം ഈ ഒരു നാച്ചുറൽ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാൻ തുടങ്ങിയ പിന്നെ നല്ല മാറ്റമുണ്ട് മുടിക്ക്. മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ കെമിക്കൽ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യുന്നതിലും കുറച്ചുകൂടെ കഷ്ടപ്പാടാണ് ഇതുപോലത്തെ നാച്ചുറൽ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്നാലും മുടി അധികം ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനത് അരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ്. ഇത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. അതാണ് എപ്പോഴും മുടിക്ക് നല്ലത്. ഇനി കഞ്ഞിവെള്ളത്തിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് വെറുതെ വെള്ളം ഒഴിച്ചിട്ടും ഇത് അരയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളം നമ്മുടെ മുടിക്ക് കുറച്ചുകൂടെ നല്ലതാണ്. കഞ്ഞിവെള്ളത്തിൽ മുടി കഴുകുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കഞ്ഞിവെള്ളം യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് സാധാരണ വെള്ളം, അതല്ലെങ്കിൽ തൈര് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ചെറിയ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തതിന് ശേഷം നമ്മളൊരു അരിപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തുണിയിൽ ഇതേപോലെ അരിച്ചെടുത്തതിന് ശേഷം മാത്രമേ ഇത് തലയിൽ അപ്ലൈ ചെയ്യാവുള്ളൂ. അപ്പോൾ ഞാനിനി അതൊരു ബോട്ടിലിലേക്ക് മാറ്റുവാണ്. കുറച്ചുകൂടി ഈസി ആയിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബോട്ടിലെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു കോട്ടൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. മുടി ഒരുപാട് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ചെറുതായിട്ടൊന്ന് എണ്ണ പുരട്ടി കൊടുക്കുക. എന്നിട്ട് മാത്രം ഇത് അപ്ലൈ ചെയ്യുക. അപ്പം മെയിനായിട്ട് നമ്മുടെ സ്കാൽപ്പിലാണ് കേട്ടോ ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് വരെ വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ ഇത് കഴുകിക്കളയാം.